നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ 175-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോപിക, നമ്മുടെ ബി പോസ്റ്റ് 175 അധ്യായം പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് നമ്മൾ ഈ ഒരു 175-ാമത്തെ എപ്പിസോഡിന്റെ ഈ ഒരു സമയത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും നല്ല പാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതും ഒരു വലിയൊരു സന്തോഷത്തിന്റെ കൂടെ ഒരു പ്ലസ് ഒരു അമൃതം കിട്ടുന്ന പോലെ ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അതെ അതെ. ശരിക്കും പറയുകയാണെങ്കിൽ സംഗീതം എന്ന് പറയുന്ന അനന്ത സാഗരത്തിൽ നീന്തി തുടിച്ച ഒരു സ്വർണ മത്സ്യമുണ്ട്. ആ ഒരു സ്വർണ മത്സ്യത്തിന്റെ പേരാണ് പി ലീല. അതെ, അറിയാലോ അല്ലേ? തീർച്ചയായിട്ടും. ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളും തന്റേതായിട്ടുള്ള ആ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഗായികയാണ് പി ലീല. ശരിക്കും ലീലാമ്മയെ പറ്റി പറയുമ്പോൾ ഗോപിക, എനിക്ക് വ്യക്തിപരമായിട്ട് ലീലാമ്മയുടെ ദേവി ശ്രീദേവി ഞാൻ തേടി വരും, അത് നമ്മുടെ ശീലാമ്മയ്ക്ക് വേണ്ടി ലീലാമ്മ പാടിയ ഒരു ഗാനമാണ്. അത് എപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് എന്നെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ ലീലാമ്മയെ പറ്റി പറയുമ്പോൾ ഭക്തിഗാന മേഖലയിലാണ് ഒരുപാട് തന്റേതായിട്ടുള്ള പ്രാവീണ്യം തെളിയിച്ച ഒരു കലാകാരിയാണ്. നമ്മുടെ കണികാണും നേരം കമലനേത്രന്റെ അതൊക്കെ തന്നെ നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല. നമ്മളെപ്പോഴും വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ടാണ് ഈ കണികാണും നേരം. അതില്ലാതെ ഒരു വിഷു ഒരു കണിയില്ല, ഒരു വിഷുവില്ല, അത്രത്തോളം ഇതാണ്. പിന്നെ ഭക്തിഗാന മേഖലയെ പറ്റി പറയുമ്പോൾ ലീലാമ്മയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജ്ഞാനപ്പാന. അതുപോലെ തന്നെ പ്രളയപയോധി ജലേ കേശവ കേട്ടിട്ടില്ലേ? അഷ്ടപതിയാണ്. സിനിമാ പാട്ടുകളാണെങ്കിലും ഭക്തിഗാനങ്ങളാണെങ്കിലും എല്ലാം ഒരേ രീതിയിൽ വളരെ മനോഹരമായി പാടുന്ന ഒരു വ്യക്തിയാണ് പി ലീല. എന്തായാലും ഗോപിക, ലീലാമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നില്ല. നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടക്കാം. സംഗീത സാന്ദ്രമായ ശുഭ സംഗീതം. സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാമ്യാമം സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാമ്യാമം പാടി ഇന്നിലുണർത്തി വീണ്ടും മോഹമധുര സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാമ്യാമം ശീതസമീരൻ രാവിൽ
നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ. ലീലാമ്മയെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. മൂകാംബിക സുപ്രഭാതം, അതേപോലെ തന്നെ കൃഷ്ണന്റെ സുപ്രഭാതം അല്ലേ? അതെ, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ലീലാമ്മയുടെ ആ സുപ്രഭാതം വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. രാവിലത്തെ ആ ഒരു പ്രഭാതത്തിന്റെ ആ ഒരു പൂർണ്ണതയിൽ ഈ സുപ്രഭാതം ലീലാമ്മയുടെ ശബ്ദ മാധുരിയിൽ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സുഖമാണ്. നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും അല്ലേ? അതെ. അത് മാത്രമല്ല, നമ്മുടെ വളരെ പ്രശസ്തമായ ചലച്ചിത്ര ഗാനങ്ങളെ ലീലാമ്മ പാടിയിട്ടുണ്ട്. കുയിലാണ് ഞാൻ, അതൊക്കെ തന്നെ ലീലാമ്മയുടെ. പിന്നെ വൃശ്ചിക രാത്രി, അതൊക്കെ നമ്മുടെ മലയാളികൾക്ക് സംബന്ധിച്ചിടത്തോളം അത് പഴയ പാട്ടുകളാണെങ്കിലും ഇപ്പോഴും നമ്മുടെ മനസ്സിരിക്കും. എനിക്ക് തോന്നുന്നു പഴയ പാട്ടുകളിൽ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. പലപ്പോഴും ലിറിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഗായകര് എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന തരം ശബ്ദമാധുര്യം ഉള്ളവരാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കോമ്പറ്റീഷനിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ നമ്മുടെ ലീലാമ്മയുടെയും മാധുര്യമ്മയുടെയും ഒക്കെ പാട്ടുകൾ പാടുന്നത് അത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്പർശിച്ചവയായിട്ടുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും സംഗീതത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വഴിയൊരുക്കുകയാണ് നമ്മുടെ അടുത്ത പരിപാടിയായ ഹാസ്യ കേരളത്തിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചാക്യാരുടെ ഹൃദയപൂർവമായ നമസ്കാരം. നമസ്കാരം. ഏയ്, അപ്പൊ ചാക്യാർ എന്തിനാ രണ്ടാമതും നമസ്കാരം പറഞ്ഞ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ അതായത് നമ്മുടെ നാട്ടിലിപ്പോ ഇപ്പൊ നമസ്കാരം പറയാ, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഈ പ്രശസ്തനായ സിനിമാ താരം മമ്മൂട്ടി പണ്ടൊരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, പരിചയമില്ലാത്ത ആളുകളെല്ലാം തന്നെ മലയാളികൾക്ക് ശത്രുക്കളാണത്രേ. ഹേയ്, അത് വളരെ ശരിയാണല്ലോ. പരിചയമില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ ശത്രുക്കൾ. നമ്മൾ ബസ്സിലിരുന്ന് ഇങ്ങനെ പോവുകയാണ്, അപ്പൊ തൊട്ടപ്പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ അവരോടൊന്നും മിണ്ടുന്നില്ല, അവര് നമ്മളോടും ഒന്നും മിണ്ടുന്നില്ല. നമ്മളിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. കുറെ കഴിയുമ്പോൾ നമ്മുടെ കാല് പതുക്കെ അയാളുടെ കാലും അറിയാതെ ഒന്ന് മുട്ടി. അപ്പോൾ അയാൾ മിണ്ടും, കാലിൽ തൊടരുത്. അപ്പോൾ അയാൾ പറയാണ്, അയാൾ പറയാണ് കാലിൽ മുട്ടരുത് എന്ന്. അപ്പോൾ അല്ലാതെ സുഹൃത്തെ, താങ്കൾ എങ്ങോട്ട് പോകുന്നു, താങ്കളുടെ വീട് എവിടെയാണ്, താങ്കളുടെ നാട് എവിടെയാണ്, താങ്കളുടെ പേരെന്താണ് എന്ന് പറഞ്ഞ് ഹസ്തദാനമൊക്കെ കൊടുത്ത് സംസാരിച്ച് വളരെ സ്നേഹത്തോടെ ആ യാത്ര വളരെ ഉല്ലാസമാക്കി മാറ്റുന്ന ഒരു അവസ്ഥ അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. അത് ഇപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ നമുക്കും ഇഷ്ടമില്ല, ചോദിക്കാൻ അവർക്കും ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് ഒരാൾ ഒരു അല്പം പ്രായമുള്ള ഒരു മധ്യവയസ്കൻ ഒരു ബാറിലിരുന്ന് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു, എന്നിട്ട് ചോദിച്ചു, അതെ ആ തീപ്പെട്ടി ഒന്നങ്ങോട്ട്, തീ പെട്ടി ഒന്നങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ആദ്യം ഒന്നങ്ങോട്ട് നോക്കി, എന്നിട്ട് പറഞ്ഞു, തരില്ല. ഹൈ, നിങ്ങളുടെ കയ്യിൽ തീപ്പെട്ടിയുണ്ട്, അപ്പോൾ നിങ്ങൾ എന്താ തരില്ല എന്ന് പറയാൻ കാരണം എന്താ? അതിന് കാരണമുണ്ട് എടോ, താൻ ഈ തീപ്പെട്ടി ചോദിച്ചാൽ ഞാൻ തനിക്ക് തീപ്പെട്ടി തരും. അപ്പോൾ താൻ എന്നോട് നന്ദി പറയും, അതിനുശേഷം താൻ എന്നോട് ചിരിക്കും. അപ്പോൾ താൻ എന്നോട് നോക്കി ചിരിച്ചാൽ എനിക്കും തന്നെ നോക്കിയൊന്ന് ചിരിക്കേണ്ടി വരും, ഒരു സാമാന്യ മര്യാദ. അപ്പോൾ അത് കഴിഞ്ഞ് താൻ ആ സിഗരറ്റൊക്കെ ഒന്ന് വലിച്ച് പുകയൊക്കെ വിട്ട് താൻ പതുക്കെ അവിടെ ആ സീറ്റിലങ്ങോട്ട് ഇരിക്കും, ആസനസ്ഥനാവും. എന്നിട്ട് പിന്നെ താൻ നമ്മളങ്ങോട്ട് പരിചയപ്പെടാൻ തുടങ്ങും. താൻ എൻ്റെ പേര് ചോദിച്ചു, ഞാൻ തൻ്റെ പേര് ചോദിച്ചു, അങ്ങനെ പരിചയപ്പെട്ട് നമ്മൾ സുഹൃത്തുക്കളായി. താൻ എനിക്ക് സോഡ ഒഴിച്ചു തരും, അപ്പോൾ ഞാനത് കഴിക്കും. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി വീണ്ടും ഒരു കുപ്പി ഓർഡർ ചെയ്യും. അപ്പോൾ അതിൽ താൻ കുറച്ച് കഴിക്കും, ഞാൻ കുറേ കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് കുറേ കഴിയുമ്പോൾ ഒരു മധ്യവയസ്സ് പിന്നിട്ട് എനിക്ക് ഞാൻ പെട്ടെന്ന്
എന്താ പറയുക, പെട്ടെന്ന് ക്ഷീണിതനാവും. മദ്യത്തിൻ്റെ ആ കിക്ക് അത് തലയ്ക്കടിച്ച് ഞാൻ നല്ല ഇതാവും. അപ്പോൾ താൻ എന്ത് ചെയ്യും, താൻ എൻ്റെ സുഹൃത്തായി മാറിയ താൻ എന്നെയും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് എന്നെയും കൊണ്ട് താങ്കൾ അങ്ങോട്ട് പോവും. അപ്പോൾ അവിടെയാണെങ്കിൽ എൻ്റെ പ്രായപൂർത്തിയായ മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ അപ്പോൾ അതാണ് പറഞ്ഞത്, തനിക്ക് ഈ തീപ്പെട്ടി ഞാൻ തരില്ല എന്ന്. അപ്പോൾ എത്രയോ ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ പണ്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു അല്ലേ. ആളുകളുടെ ഒരു മാനസിക അവസ്ഥ ഇതൊക്കെയാണ്. സഹൃദയൻ, സഹൃദയൻ എന്ന് പറഞ്ഞാൽ എന്താ, സമാന ഹൃദയമുള്ളവൻ, അതായത് എന്നെപ്പോലെ തന്നെ ഹൃദയമുള്ള ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കലാപരിപാടിയൊക്കെ ആരംഭിക്കുമ്പോൾ എന്താ പറയുക, സഹൃദയരായ കലാസ്നേഹികളെ, സഹൃദയരെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ചില കലാപരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ചില ആളുകളുണ്ട്, ഇവർ കൈയടിക്കില്ല, അതായത് വളരെ ഗൗരവത്തോ നല്ല നർമ്മ പരിപാടികളൊക്കെ നടക്കുമ്പോൾ, ഇപ്പോൾ ചായക്കാരി ഇങ്ങനെ നർമ്മം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ ടി വിയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ വളരെ ഗൗരവത്തോടെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ചില ആളുകൾ ചായക്കാരി മറ്റ് പല വേദികളിലൊക്കെ പോകുമ്പോൾ വളരെ ഗൗരവത്തോടെ ഒട്ടും ചിരിക്കാതെ കണ്ട് ഇങ്ങനെ ഇരിക്കും, മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചിരിക്കും. അപ്പോൾ അത് വളരെ കഷ്ടമാണ്. അപ്പോൾ അത് ഈ സഹൃദയൻ എന്ന് പറഞ്ഞാൽ സമാന ഹൃദയമുള്ളവൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചായക്കാരി പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇതുപോലെ ചായക്കാരി ഒരു വേദിയിൽ പരിപാടി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഒട്ടും ചിരിക്കുന്നില്ല, വളരെ ഗൗരവത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒട്ടും ചിരിക്കുന്നില്ല. എല്ലാവരും ചിരിക്കുമ്പോൾ അയാളുടെ മുഖത്തെ ഗൗരവം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ ചാക്കേരി താഴെ ഇറങ്ങി ചെന്ന് അപ്പോൾ അവർ ചാക്കേരി അടുത്തേക്ക് വന്നു. അപ്പോൾ അയാളും അയാളുടെ ഭാര്യയും, ഭാര്യ പറഞ്ഞു, ചാക്കേരി താങ്കളുടെ പരിപാടി വളരെ നന്നായിട്ടുണ്ട്, നമസ്കാരം, ടൺ 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 എന്നൊക്കെ പറഞ്ഞു. ചാക്കേരി സന്തോഷമായി. അപ്പോഴും ഇയാളുടെ മുഖം ഇങ്ങനെ 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 വീർത്തിരിക്കുകയാണ്, ആരുടെ, ഭർത്താവിൻ്റെ. അപ്പോൾ ഞാൻ, അതായത് ചാക്കേരി ആ സഹധർമ്മിണിയോട് ചോദിച്ചു, അല്ല എന്താ ഇദ്ദേഹം ഇങ്ങനെ എന്താ ഒന്ന് കൈയടിക്കുന്നില്ല, എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ സഹധർമ്മിണി പറഞ്ഞു, അദ്ദേഹം ഡോക്ടറാണ്, ഹൈ എന്താ ഡോക്ടർക്ക് എന്താ കൈയടിച്ചൂടെ, അദ്ദേഹം എന്താ ചിരിക്കാത്തത്, അദ്ദേഹം ഡോക്ടറാണ്, ഹൈ ഡോക്ടറാണെന്ന് വെച്ചാൽ ചിരിക്കാനും കൈയടിക്കാനൊന്നും പറ്റില്ലേ, അപ്പോൾ അദ്ദേഹം കൈയടിക്കാറില്ലേ, അദ്ദേഹത്തിന് കൈയടി അറിയില്ലേ, ആ ഉണ്ട്, അദ്ദേഹം ഈ കർക്കിടക മാസത്തിൽ ബലികർമ്മത്തിന് പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ബലിയിട്ടതിന് ശേഷം കൈയടിക്കാറുണ്ട്, ഇങ്ങനെ കൈയടിക്കും, അപ്പോൾ കാക്ക വരാനായിക്കൊണ്ട് കൈയടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്, ഒരു അരസികന്മാരായ ഒരു കലകളെയും പ്രോത്സാഹിപ്പിക്കാത്ത ചില ആളുകളുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ സൗഹൃദത്തെപ്പറ്റി, ബന്ധങ്ങളെപ്പറ്റി, അതിൻ്റെ തീക്ഷ്ണതയെപ്പറ്റിയൊക്കെയാണല്ലോ ചാക്കേരി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രശസ്തനായിട്ടുള്ള ഒരു മലയാളത്തിലെ ഒരു ഗായകൻ ചാക്കേരിയോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത്, ഒരു സാധാരണക്കാരനായ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത്, അതായത് വഴിയിൽ വെച്ച്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ തന്നെയാണ്, വഴിയിൽ വെച്ച് പുറത്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യില്ല. അവർ ഏതോ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ ഈ ഫേസ്ബുക്ക് സുഹൃത്ത് ഇദ്ദേഹത്തെ നോക്കുന്നേയില്ല, അവോയ്ഡ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഈ ഗായകൻ നേരെ വീട്ടിൽ പോയിട്ട് ചെയ്ത ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുഹൃത്തിനെ ഫേസ്ബുക്കിൽ നിന്നും അൺഫ്രണ്ട് ചെയ്യുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ചില ഈ ഫേസ്ബുക്കിലേക്കുള്ള ആളുകൾക്കറിയാമല്ലോ, അതായത് ഈ ജാരൻ എന്നും ജാരസന്തതി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഫേസ്ബുക്കിലെ ചില സുഹൃത്തുക്കൾ, അതായത് ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായിരിക്കും, പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, മുഖത്ത് പോലും നോക്കില്ല. അപ്പം അങ്ങനത്തെ ചില അവസ്ഥകൾ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഷകളും എല്ലാവർക്കും അറിയണമെന്നില്ല. അതെ, തീർച്ചയായിട്ടും ഭാഷ എന്ന് പറയുന്നൊരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. തീർച്ചയായിട്ടും, പക്ഷെ സംഗീതത്തിന് ഒരിക്കലും ഭാഷ ഒരു അതിർവരമ്പല്ല. അതേപോലെ തന്നെ നമ്മുടെ ലീലാമയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു മലയാളി ആയതുകൊണ്ട്, പാലക്കാട്ടിലാണ് ജനിച്ചത്, അപ്പൊ ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ കന്നഡ തെലുങ്ക് ഒക്കെ വന്നപ്പോ അത് പാടാനായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പാടണമല്ലോ. അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും, പക്ഷെ അങ്ങനെ പാടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം, കാരണം ഭാഷ അറിയില്ല എന്നുള്ളതുകൊണ്ട് ആദ്യം അത് മലയാളത്തിൽ എഴുതി, പിന്നീടാണ് അത് കന്നഡയിലേട്ട്, അല്ല കന്നഡ ഭാഷയെ നമ്മൾ മലയാളത്തിൽ എഴുതി വായിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ പല ഗായകരും അത് ചെയ്യാറുണ്ട്. അതെ, തീർച്ചയായിട്ടും, ശ്രേയാ ഘോഷാലിനൊക്കെ പ്രൊണൗൺസിയേഷൻ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതേപോലെ എനിക്ക് തോന്നുന്നു ആ ഒരു സമർപ്പണ ബോധം അല്ലേ, ഒരിക്കലും ഒന്നിനെ നമ്മള് അതിർവരമ്പായിട്ട് കാണരുത്. എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, എങ്ങനെ കൂടുതൽ മനോഹരമാക്കി മാറ്റാം, അതൊക്കെ നമ്മൾ ഗോപിക പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവിടെ തീർന്നു പോകുന്നു. ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ, ഒരു വിഷമം ഉണ്ടായാൽ അവിടെ തീരുന്നു നമ്മുടെ ജീവിതം എന്ന് വിചാരിക്കുന്നവരാണ് പലരും. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഒരു തോൽവി പറ്റിയാൽ അവിടെ നിന്ന് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ജീവിതത്തിൽ വഴിത്തിരിവിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. നമുക്ക് കാണാം നമ്മുടെ അടുത്ത പരിപാടി, പ്രവീൺ പരമേശ്വരൻ നയിക്കുന്ന വഴിത്തിരിവ്. സിനിമകളിലെ നായകന്മാർ നമുക്കെപ്പോഴും മാതൃകയാണ്. പലപ്പോഴും അതിലെ ഹീറോയിസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്.
അല്ലെങ്കിൽ അനുകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകാറുണ്ട്. എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും പലരും സിനിമയിലെ നായകന്മാരുടെ ജീവിതത്തിനോട് ഉപമിക്കാറുമുണ്ട്. എന്നാൽ ആ നായകരുടെ യാത്ര, നായകന്മാരുടെ യാത്ര സിനിമയിലെ അവരുടെ ആ ഒരു സിനിമയിലെ നായകൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാറ്റേൺ, അത് വളരെ അടുത്ത് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമുക്കാൽ സിനിമകളിലെയും നായകന്മാരുടെ ജീവിതത്തിനും പാറ്റേണിനും ഒരു സാദൃശ്യം കാണുവാൻ കഴിയും. വളരെ കംഫർട്ടബിളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നായകൻ, പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ നല്ല ചുറ്റുപാടിൽ വളരെ കംഫർട്ടബിളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നായകൻ, ഒരു കംഫർട്ടബിൾ സോണിലാണ് അയാൾ. അയാളുടെ ജീവിതത്തിൽ ഒന്നുകിൽ കടന്നു വരുന്ന ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി, അതല്ലെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്, അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന ഒരു ഡിസാസ്റ്റർ, ഈ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും സിനിമകൾ ഒരു ടേൺ എടുക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് നായകൻ വല്ലാത്ത അൺകംഫർട്ടബിളായ ഒരു സോണിലേക്ക് എത്തിച്ചേരുന്നു. ആ സോണിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ആ പോരാട്ടം ഒരുപക്ഷെ റിവെഞ്ച് ആയിരിക്കാം, ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം, തൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരിക്കാം. അവിടെ ഒരു വല്ലാത്ത പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തിലൂടെ തൻ്റെ നേട്ടം എന്താണോ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടതെന്താണോ, അതിലേക്ക് നായകൻ എത്തിച്ചേരുന്നു. അവിടെയാണ് പലപ്പോഴും സിനിമകളെല്ലാം തന്നെ അവസാനിക്കുന്നത്. ഒന്നുകൂടെ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെടുക്കാം, ഊഴം എന്ന പൃഥ്വിരാജിൻ്റെ സിനിമയെടുക്കാം. അതിലെന്താണ് സംഭവിക്കുന്നത്? വളരെ കംഫർട്ടബിളായ രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു നായകൻ ഒരു പ്രത്യേക പോയിന്റിൽ വെച്ചുകൊണ്ട് ഒരു പ്രശ്നം അയാൾക്കുണ്ടാവുന്നു, കുടുംബത്തിനുണ്ടാവുന്നു. ആ പോയിന്റിൽ നിന്ന് ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു, അത് മുന്നോട്ട് പോകുന്നു. ഇനി മോഹൻലാലിൻ്റെ സിനിമ എടുക്കുക, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം. ഒപ്പത്തിൽ എന്താ സംഭവിക്കുന്നത്? വളരെ ഒരു പ്രത്യേക ഒരു വളരെ കംഫർട്ടബിളായ രീതിയിൽ മുന്നോട്ട് പോകുന്ന നായകൻ താൻ ജോലി ചെയ്യുന്ന ഫ്ളാറ്റിലുണ്ടാകുന്ന ഒരു ദുരിതമുണ്ട്, ഒരു ദുരന്തമുണ്ടായിക്കഴിയുമ്പോൾ ആ ജീവിതത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ആ ട്വിസ്റ്റിലൂടെ ഒരു പോരാട്ടത്തിലൂടെ എത്തുകയും അതിലൂടെ ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്യുകയാണ് സിനിമയിലെ നായകൻ. ഇത്തരത്തിൽ ഒരു ഹീറോയുടെ യാത്ര എടുത്തു നോക്കിയാൽ അതൊരു എല്ലാ ഹീറോസും അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ ഹീറോസും ഇത്തരത്തിലുള്ള ഒരു പാതയിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഹീറോ ആകാൻ ശ്രമിക്കുമ്പോൾ, ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, സിനിമയിലെ നായകന്മാരെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ യാത്രയെ ക്ലോസ്ലി മോണിറ്റർ ചെയ്താൽ കാണുന്ന ഈ പാറ്റേണിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അതെവിടെ? നമ്മളെല്ലാവരും വളരെ കംഫർട്ടബിളായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എവിടെയാണോ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്, എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലെന്ന് പോലും തോന്നുന്ന ചില ദുരിതങ്ങൾ വരുന്നത്, ഒരുപക്ഷെ അതിനെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നവനായിരിക്കും ജീവിതത്തിലെ വിജയി. അതിൽ തളർന്നു പോകാതെ, പകച്ചു നിന്നു പോകാതെ, അത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് അങ്ങ് സ്റ്റെപ്പിൻ ആ ഒരു കാര്യത്തിലേക്ക് അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ഇറങ്ങിത്തിരിക്കുമ്പോൾ വീണ്ടും നായകന്മാരിലേക്ക് നോക്കുക. അവർക്കവിടെ ഈഗോയോ കോംപ്ലക്സോ ഒരു തരത്തിലും ആരോടും സഹായം ചോദിക്കുവാൻ വേണ്ടിയിട്ടുള്ള മടിയോ ഒന്നുമില്ല. മറിച്ച് അവരുടെ മുമ്പിൽ കാണുന്ന ലക്ഷ്യമെന്തോ, ആ ലക്ഷ്യമാണ് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ട് ഒരു ഇൻഹിബിഷനുമില്ലാതെ പുതിയ കഴിവുകൾ നേടിയെടുക്കാൻ, പുതിയ അറിവുകൾ നേടിയെടുക്കാൻ, പരിചയങ്ങൾ ഉണ്ടാകാൻ, ഉള്ള പരിചയങ്ങൾ ഉപയോഗിക്കാൻ ഒക്കെ അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? താൻ എന്താണോ ലക്ഷ്യമായി കാണുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് നായകൻ എത്തിച്ചേരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലേക്കും, പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരിക. എവിടെയാണോ അവസരം കിട്ടുന്നത്, എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പകച്ചു നിൽക്കാതെ, തളർന്നു പോകാതെ, ആലോചിച്ച് ചിന്തിച്ച് സമയം കളയാതെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും കാര്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കണം. അവിടെ ഈഗോയോ കോംപ്ലക്സോ ഒരു തരത്തിലുള്ള ഇൻഹിബിഷൻസോ ഇല്ലാതെ ചുറ്റുമുള്ള എല്ലാ റിസോഴ്സുകളെ ഉപയോഗിക്കുവാനും ഏറ്റവും കഠിനമായി അധ്വാനിക്കുവാനും ലക്ഷ്യത്തിലെത്തുവാനും ശ്രമിക്കണം. സിനിമയിലെ നായകന്മാരെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നതിനൊപ്പം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ ഏറ്റവും ക്ലോസായി മോണിറ്റർ ചെയ്തുകൊണ്ട് അവരുടെ പാത പിന്തുടരാൻ കൂടെ ശ്രമിച്ചാൽ അത്തരത്തിലൊരു ഹീറോയുടെ യാത്ര നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അത്തരത്തിൽ കൃത്യമായൊരു വിജയത്തിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. 175-ാമത്തെ എപ്പിസോഡാണ് ഇത്. ശരിക്കും ഈ ഒരു അധ്യായത്തിൻ്റെ ഈ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളെ ഇത്രത്തോളം വളർത്തിയത് നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആ പ്രോത്സാഹനവുമാണ് ഇന്ന് ഈ ഒരു വേദിയിൽ ഇരുത്താൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. തുടർന്നും അത്തരത്തിലുള്ള സ്നേഹാന്വേഷണങ്ങളും പരാതികളും ഒക്കെ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. അതിനായിട്ട് ഞങ്ങളൊരു വിലാസം തരുന്നു. ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 2466160. ഇമെയിൽ ഐഡി panoramatvmedia@gmail.com. ഋതുഭേദങ്ങൾ എത്ര മാറി മറിഞ്ഞാലും, കാലം എത്ര കഴിഞ്ഞാലും, പി ലീല എന്ന് പറയുന്ന അനശ്വര ഗായിക
നമ്മുടെ വരും തലമുറയുടെ ഉള്ളിലും ഉണ്ടാവും അല്ലെ ഗോപിക? തീർച്ചയായിട്ടും. കാരണം അതിനുള്ള ഉത്തമ മാതൃകകളാണ് ലീലാമ്മ നമുക്ക് സമ്മാനിച്ചിട്ട് പോയ ആ സംഗീതത്തിന്റെ മുത്തുകൾ, മണിമുത്തുകൾ എന്ന് തന്നെ പറയാം. ഈ ഒരു അവസരത്തിൽ ബി പോസ്റ്റോവിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെ ലീലാമ്മയുടെ ആത്മാവിന് സംതൃപ്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.